റസൂലുള്ളാഹ് ഒരു വൈലാരും പോയിരുന്നു, ഒരു കമ്മിറ്റിക്കാരും പോയിരുന്നു. ആടെ അന്യ പുരുഷൻ, ആ പുരക്കാരായ ഒരാണുങ്ങളോ ആൺകുട്ടികളോ ഒന്നും ഇല്ലാത്തൊരു പുരയിലേക്ക്. ഇത് കുറെ ആൾക്കാരുണ്ട്, ഒരു ക്വാർട്ടേഴ്സിൽ, ഇവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടെന്നറിയില്ല, ക്വാർട്ടേഴ്സിൽ താമസിക്കും, അഞ്ചെട്ട് ക്വാർട്ടേഴ്സ് ഉണ്ട്. എതിന്റെ സംബന്ധം? നിന്റെ ഹലാക്കിന്റെ സംബന്ധം. അള്ളാഹു നമ്മളെ കാക്കട്ടെ കേട്ടോ. ഇങ്ങനെ ലൈൻ കൊടു താമസം, ഈ പറയത്ത് ആണ് അപ്പുറത്തവരിൽ, അപ്പുറത്തവർ ഇപ്പുറത്ത്. അയ്മ വിളിച്ച് കേക്കുന്നു, നിങ്ങ കാക്ക ഇല്ല ഇവിടെ, നിന്റെ അപ്പന്റെ ഇളയാണ്. സകല നാശം ഉണ്ടാക്കുന്നതല്ലേ ഈ മുസ്ലിമികൾ? ഒരു അന്യപുരുഷൻ, ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും എത്രത്തോളം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു കേട്ടോ. 10 വയസ്സായ ഒരു മകളും, ഏയ് 10 വയസ്സായ ഒരു മോളും ഉപ്പയും ഒരു വിരിപ്പിൽ, ഒരു റൂമിൽ കിടന്നുറങ്ങണ്ട നബി മുഹമ്മദ് റസൂലുള്ളാഹ്. സ്വന്തം ഉപ്പ, ആ 10 വയസ്സായ മോളും ഉപ്പയും ഒരു റൂമിൽ കിടക്കണ്ട, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന. 10 വയസ്സായ ഒരു ആണ് മകൻ, ചില പെൺ ആൺമക്കൾക്ക് 9 വയസ്സാകുമ്പോ പ്രായപൂർത്തിയാവും, ആ 10 വയസ്സായ ആണ് മകനും ഉമ്മയും ഒരു വിരിപ്പിൽ, ഒരു റൂമിൽ മറ്റാരും ഇല്ലാതെ കിടന്നുറങ്ങണ്ട നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തേ അവിടെ മൂന്നാമത്തെ ഒരാള് ഷൈത്താൻ ഉണ്ട്, ആ ഷൈത്താൻ ബോണ്ടാടത് ചെയ്യിപ്പിക്കും. അന്ന് പഠിപ്പിച്ചു, ഇന്നലെ പത്രത്തിലുണ്ട്, സ്വന്തം മകളെ വ്യഭിചരിച്ച 9 വയസ്സുള്ള മകളെ വ്യഭിചരിച്ച ഉപ്പനെ റിമാൻഡ് ചെയ്തു, സ്വന്തം മോളെ ജിനാ ചെയ്ത ഉപ്പനെ റിമാൻഡിൽ കിടത്തിയിരിക്കുന്നു. പത്രത്തിൽ വരുന്നു, കോടതിയിൽ ഈ കൊലക്കേസിന് വിധിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാ, സലാത്തു വരെ മുഹമ്മദ് റസൂലുള്ളാ. 1400 കൊല്ലം മുമ്പ് പറഞ്ഞു, വേണ്ട, സൂക്ഷിക്കണേ ഉപ്പ, സൂക്ഷിക്കണേ ഉമ്മ എന്ന് സ്വന്തം ഉപ്പയും മകളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ കോട്ടേസിൽ താമസിച്ചിട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും പോയിട്ട് വരുന്നു, അയാൾ വന്നിട്ടില്ലേ, കാക്ക വന്നിട്ടില്ലേ ഉമ്മ, ഇല്ല വന്നിട്ടില്ല, ഇപ്പൊ വരുന്നു പറഞ്ഞു. ആ അങ്ങനെ നീ പോയിട്ട് കാക്ക വരുവരത്തോളം അയ്മാന്റെ പേരന്റെ ഉള്ളിൽ നീ ഇരുന്നു, അയ്മാന്റെ ചെറിയൊരു മുല കുടിക്കുന്ന കിടാ ഉണ്ട്, ആ കിടായിനെ നീ ഇങ്ങനെ കൈ നീട്ടി വാങ്ങും, ആ ഉമ്മാന്റെ ശരീരത്തിലേക്ക് നിന്റെ കൈ മുട്ടുന്നു. കുരുത്തം കെട്ടവനെ, നിന്റെ കൈ നരകത്തിൽ കത്തി ചീഞ്ഞ് നശിക്കൊടാ, നീ സൂടിച്ചോ. ഹറാമായ ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ കൈ എങ്ങനെ മുട്ടി? തമാശയും കളിയാണോ മുസ്ലിമീങ്ങൾ? വളരെ സൂക്ഷിക്കണം. പല നിലക്കുള്ള കുത്തഴിഞ്ഞ ജീവിതം, ഒരു കൺട്രോളും ഇല്ല. നിനക്ക് കൊന്തുണ്ട്, എന്ത് നിനക്ക് കൊന്തിടോ? നിനക്കെന്ത് കൊന്തുള്ളത്? മണ്ണ നിനക്കെന്ത് കൊന്തുണ്ട്? നിങ്ങളുടെ നാട്ടിൽ ആരും അങ്ങനെ ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ പറയുമ്പോ എങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ള മൊയ്ലാക്കുമാർ പറയുമ്പോൾ എതിനെ നിനക്ക് ദീനോ? ഇവിടെ 10-12 കൊല്ലം പഠിച്ചിട്ട് ഞങ്ങൾക്ക് കൊന്തില്ല, നിനക്ക് അങ്ങനെ കൊന്ത അടി ഏത് ദീൻ? ശൈത്താന്റെ ദീനല്ലേ നിനക്ക് കൊന്തുള്ളു? നിനക്ക് കൊന്തുള്ള ഒരു ദീനുണ്ട്, അടി ശൈത്താന്റെ ദീൻ, അല്ലാഹുവിന്റെ ദീൻ നിനക്ക് കൊന്തില്ല. നമ്മളെ കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളോട്, ചെറുപ്പക്കാരുടെ യുവാക്കളോട്, സുന്നി ആദർശമുള്ള മക്കളോട് ഞാൻ പറയുന്നു, വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അതിന്റെ അർത്ഥം അയൽവാസികൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കണം എന്നല്ല, വിളിച്ചാ സഹായിക്കണ്ടെന്നല്ല, സഹായിക്കണം. പക്ഷേ അവിടെ എല്ലാം വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്. കണ്ടില്ലേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി നടന്നു പോകുമ്പോൾ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കും. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെ ഖാദിമുണ്ട്, പോയിട്ട് ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം? പുരക്കാരനുണ്ട് രാത്രി. അപ്പൊ പറഞ്ഞു, എന്റെ ഭാര്യ പ്രസവിക്കുന്ന പേറ്റു നൊമ്പലത്തിന്റെ കഷ്ടത്തിൽ കരയാണ്, ഏതെങ്കിലും ഒരാൾ അപ്പുറത്തെ പുരയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി അടുത്ത് പുരയില്ല,
പോകുമ്പോ ഓള് ഒറ്റക്കായി പോകുന്നുണ്ട്, പേടിച്ചിട്ട് കരയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഭാര്യനെ പ്രസവവേദന പേറ്റുനമ്പലം കിട്ടിയിട്ട് കരയാണ്. ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ആ പുരക്കാരനോട് പറയുന്നു, നീ പുറത്തിറങ്ങണ്ട, വേഗത്തിൽ തന്നെ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് പോകുന്നു. തന്റെ ഭാര്യ ഫാത്തിമനെ കൂട്ടിക്കൊണ്ട് വരുന്നു. രാത്രി തന്നെ വന്നിട്ട് പറയുന്നു, ഫാത്തിമ, ഈ വീട്ടിലതാ ഒരു പെണ്ണ് പേറ്റ് നൊമ്പലത്തിൽ പിടക്കുകയാണ്, ഒന്ന് സഹായിച്ചു കൊടുക്കണേ. ഫാത്തിമ ആര് പറയുന്നു, ഇസ്ലാമിന്റെ ഖലീഫ, പാനരത്തെ പ്രസിഡന്റ് അല്ല, കെ സി റോഡിന്റെ പ്രസിഡന്റ് അല്ല, മംഗലാപുരത്തിന്റെ പ്രസിഡന്റ് അല്ല, ഇസ്ലാമിക് സാമ്രാജ്യത്തിന്റെ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് സയ്യിദുന ഖലീഫ ഉമർ ഇബ്നു ഖത്താബ്. ലോകത്തെ വിറപറപ്പിക്കുന്ന ഉമർ ഇബ്നു ഖത്താബിന്റെ പേര് കേട്ടാൽ വിറക്കാത്ത ശൈത്താനുകളില്ല. ആ ഉമർ ഇബ്നു ഖത്താബാണ് സ്വന്തം ഭാര്യനെ കൊണ്ടുവന്ന ഈ പാപപ്പെട്ട വീട്ടിൽ പ്രസവവേദന കൊണ്ട് വിഷമിക്കുന്ന ആ ഉമ്മക്ക് സഹായിക്കാൻ കൊടുക്കുന്നത്. തന്റെ ഭാര്യനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു. മുസ്ലിമീങ്ങളെ, നിന്നോട് പോകാനാര്, ഞാനും പോവാണ്ട് തന്റെ എന്റെ പെഞ്ഞായിന്റെ മുട്ട പറഞ്ഞു കൊള്ളുന്ന തന്നെ ഓടിപ്പാട്ടു. എനക്ക് വേറെ പെണ്ണുങ്ങളെ പോയിട്ട് പണിയെടുക്കുന്ന പണിയാ, എന്റെ പണി എന്നായെന്ന് ഓടിപ്പോട്ടു. അങ്ങനെ ഞാൻ നീ പോലെ സലാമത്താക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പഠിക്കാൻ വേണ്ടി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ഉദാഹരണ സഹിതം പറഞ്ഞതാണ്. ഉദാഹരണത്തിന് ഞാൻ ഒന്ന് പറയും, ഇന്ന് തന്നെ കൊടുത്തിട്ട് രാവിലെ ആ 9:10 മയ്യത്ത് നിസ്കരിച്ചപ്പോ, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞപ്പോ ഒരാളെന്നോട് ചോദിക്കുന്നു, ഈ ആണുങ്ങളെ മയ്യത്തിന് ഖമീസിന്റെ ഉള്ളിൽ അരമുണ്ട് ഉടുപ്പിക്കണാ? അരന്റെ ഉടുപ്പ് അത് ഉടുപ്പിക്കണാന്ന് ഞാൻ പറഞ്ഞു. ആണിയൊക്കെ ഏറെ വന്നാൽ 5 വസ്ത്രം, 3 പൊട, പൊട അല്ലെങ്കിൽ കഫം പൊട, എന്താ 3 പിരിക്കുന്ന 3 പൊട, അതിൽ മയ്യത്തിനെ കിടത്താനുള്ള 3 പൊട, ഒരു കമീസ്, ഒരു തലേക്കെട്ട്, 5 ആണ്. പെണ്ണുങ്ങൾക്ക് 2 പൊട, ഒരു അര ഉടുപ്പ്, ഒരു മുഖമക്കന, ഒരു കമീസ്, 5. അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാ പഠിപ്പിച്ചതും ഫിഖ്ഹിന്റെ കിതാബിൽ മുഴുവനും 6 അല്ല 5. അങ്ങനെ ഒരാൾ പറയുമ്പോ വേറെ രണ്ടാൾ, ഏ നിനക്ക് ഗുണ്ടല്ല അടങ്ങിയിരിക്ക, ലാസ്റ്റ് മയ്യത്ത് ഖബറിലേക്ക് പോകുമ്പോ തുണിയില്ലാണ്ട് ആക്കണ്ട, നല്ലൊരു തുണി എടുത്തിട്ട് ആദ്യം കൊടുത്തല്ലോ, വേണ്ടെന്ന് പറഞ്ഞിട്ടാ പോവാനെ എല്ലാവരും ചൂടാക്കി. നക്ക് ഗുണ്ട് പോ പോ, ഈ ഗുണ്ടിന്റെ പേരാണ് പിരാന്തം ഗുണ്ട് എന്നതിന്റെ പേര്. ഈ ഗുണ്ടുണ്ടല്ലോ, ഇത് പിരാന്തം ഗുണ്ട്, ഈ ഗുണ്ടാവൻ ബോയിലാക്ക മാറും, വേറാക്കാന ഗുണ്ടി മുടുന്നില്ല, കലാട്ട അതിനെ പണ്ട കണ്ടരാട്ട ഖബറിൽ വെക്കുന്നില്ല, കൊണ്ട പോട്ട് അവന്റെ അവസാനത്തെ പോട്ട് ലാസ്റ്റ് പോനേ ഇതിനി കലാട്ട തങ്ങൾ പഠിപ്പിച്ചത് ആണിന് എത്ര മയ്യത്തിന്റെ കൂടെ എത്ര വേണോ, പെണ്ണിന് മയ്യത്തിന്റെ കൂടെ എത്ര വേണോ, നീ ഒരു മുണ്ടുടിപ്പിച്ചെങ്കിൽ ആയ മയ്യത്തിനിക്ക്. എടാ മുണ്ട് എത്ര കൊടുത്തിട്ടും കൊണവില്ലടാ, അതിന്റെ ഉള്ളിൽ എത്തിയാ 3 ദിവസം കഴിയുമ്പോ മയ്യത്ത് തീർത്ത് പിന്നെ ചീഞ്ഞു നാറാൻ തുടങ്ങിയടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗാലു ഫിൽ കഫനി, കഫം പൊട നിങ്ങൾ വലിയ മുന്തിയ കഫം പൊട ധരിപ്പിക്കണ്ട, വലിയ മുന്തിയ കഫം പൊട ധരിക്കണ്ട, ഫ ഇന്നഹു യുസ്ലബു സരീഹാ,
അത് പെട്ടെന്നുണ്ടാകുന്ന ഊരിപ്പോകുന്നതാണ്. അഥവാ ആ മയ്യത്ത് ചീഞ്ഞിട്ട് കലങ്ങിയിട്ട് പൊട്ടിയിട്ട് ആ കഫമ്പുട മുഴുവനും അവന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഊരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വലിയ മുന്തിയ മികച്ച കഫമ്പുട വേണ്ട. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ അതേ സ്ഥാനത്ത് തുണിന്റെ എണ്ണം കൂട്ടുകയല്ല വേണ്ടത് മുസ്ലിമിങ്ങളെ, ഖബറിലേക്ക് വേണ്ടുന്ന ഒരുക്കമാണ് വേണ്ടത്. ഇതെന്തിനു ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എനിക്ക് ഗൊന്തുണ്ട് എന്നൊക്കെ ഗൊന്തുണ്ട് എന്ന് ഒറ്റടിക്ക് തീരുമാനിക്കാതെ അള്ളാഹുവിന്റെ ദീൻ ഇല്ല, ഗൊന്തില്ല, ഗൊന്തില്ല, പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, ഇനിയും പഠിക്കാനുണ്ട്, പഠിക്കാനുണ്ട്, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പഠിക്കുന്നവരാവണം. ചില സ്ഥലത്ത് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഒരു പാട്ട് കൊടുത്തിട്ട് വെള്ളം കുഞ്ഞമ്പെടുത്തു, കുഞ്ഞമ്പെടുത്തു, ഒരു പാട്ട് വെള്ളം മൂത്തപ്പെടുത്തു, മൂത്തപ്പെടുത്തു, ഇത് നീ നീ ബായ നട്ടതാ, ഇവിടെ ബായ നട്ടത ചങ്ങായി മൂത്തപ്പന്റെ ഉപ്പ് ഉപ്പിടാൻ വേണ്ടി. ആരെന്നോട് പറഞ്ഞിരുന്നു വെള്ളയിക്കാനേ? നിന്നോട് ആള് കേറാൻ ആര് പറഞ്ഞിരീ? അവിടെ രണ്ടാളെ കുളിപ്പിക്കുന്ന ആളും വെള്ളം മറ്റു കൊണ്ടുകൊടുക്കുന്ന ആളും മാത്രം അടക്കം അറിയാൻ മതി. നീ നിന്റെ ചങ്ങായിമാരെ കുടുംബത്തിലുള്ള വെച്ചിട്ട് വെള്ളയിക്കാൻ പറഞ്ഞു, വെള്ളയിക്കുന്നത് ഇത് കുളിപ്പിക്കുന്ന രണ്ട് മൂന്നാലാളുണ്ട്. ഇങ്ങനെ വേണ്ടാത്ത തോന്നിവാസങ്ങള് പലരും ചെയ്യുന്നുണ്ട്. സാധുമാറും ആലിമിങ്ങളും അത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ അവർക്കൊക്കെ ജനങ്ങൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത്. എത്ര കൊടുത്താലും പിന്നെ ഉണ്ടാവും. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ അത് പറഞ്ഞു പോയി. ഞങ്ങളെ നാട്ടിൽ അങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ കേസിനോട് മുമ്പ് ചില അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായി. ഇപ്പോഴും പുതിയത് പറയാനില്ല. ക്ലാസ് എടുത്ത് പറഞ്ഞ് പറഞ്ഞ് എന്റെ പറച്ചിൽ നിങ്ങൾക്ക് കേൾക്കുന്നില്ല പിരാന്ത് പറച്ചിൽ? ആ പറച്ചിൽ കേട്ട് പിന്നെ ഓർക്ക് തോന്നി ഈ പിരാന്ത പോന്നുമില്ല, മതിയാക്കിട്ട് പോന്നുമില്ല, പറയുന്ന മതിയാക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവരെ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അല്ലാഹു അവരെ നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് വല്ല മരിച്ചു പോയി. ഞാൻ പറഞ്ഞു വരുന്നത് ദീനിന്റെ വിഷയം. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ വഴിക്ക് നടന്നു പോകുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നും വലിയ പച്ചയിടുന്ന ശബ്ദകോലാഹങ്ങൾ ഉണ്ടാക്കുന്നു. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, സുന്നി ആദർശമുള്ള മക്കളെ, ഹബീബായ റസൂലുള്ളാന്റെ മുഹബ്ബീങ്ങളെ, റബീഉൽ അവ്വൽ വരാൻ ആഗ്രഹിക്കുന്ന മക്കളെ, മുത്തുനബിന്റെ മധുവന്ന് പാടണം. എത്ര പാടിയാലും മതിയാകുന്നില്ല. ഹബീബായ റസൂലുള്ളാനെ പറ്റി എത്ര വേണമെങ്കിലും പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞിട്ട് തീരില്ല. ഹബീബിന്റെ ശരീരത്തിനെ വർണ്ണിച്ച് തീരുമോ മുസ്ലിമിങ്ങളെ? ഇല്ല. വസലമിൻക ലം തറകത്തു ഐനി വ അജ്മലമിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅ മിൻ കുല്ലി ഐബി ക അന്നക ഖദ് ഖുലിഖത കമാ തശാഉ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിനെ വർണ്ണിക്കുകയാണ് ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന. ഹബീബിന്റെ കൈയിന്റെ നഖം ഞാൻ വെട്ടിയെടുത്തു, ഉഗുറ് ഞാൻ എടുത്തു, നഖം വെട്ടിയെടുത്തു. ആ വെട്ടിയെടുത്ത നഖത്തിനെ ഞാനൊരു തുണിയിൽ കെട്ടിവെച്ച് പൊതിയാക്കിയിട്ട് വെച്ചു. പിറ്റേനാളെടുത്ത് നോക്കുമ്പോൾ മുത്താണ്, മുത്താണ്, ലംഘുന്ന മുത്താണ്. മുത്തിന് വില കെട്ടാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതാ മുത്തുനബിയോട് പറയുന്നു ബീബി ആയിഷ, അവിടത്തെ നഖം ഞാൻ വെട്ടി ഉഗുറെടുത്തപ്പോ, നഖം വെട്ടിയപ്പോ അത് ഞാനൊരു തുണിയിൽ കെട്ടിവെച്ചു നബിയേ, ഇപ്പൊ നോക്കുമ്പോ മുത്താട് നബിയേ. ആയിഷ നിനക്കറിയില്ലേ എന്റെ ശരീരം മുത്താണ്. ഫൻസുബ് ഇലാ ഖദ്രീ ഇലാ
ذاته ما شئت من شرف وانسب الى قدره ما شئت من عظمي ഞാൻ പറഞ്ഞത് ആ ബുർദ പാടാൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാൻ ആഗ്രഹിക്കുന്ന സുന്നി മക്കളെ സുന്നി യുവ മക്കളെ യുവതികളെ ഉമ്മമാരെ പഠിച്ചോ അതാ ഈ പെൺകുട്ടിന്റെ ശബ്ദകോലാഹം കേട്ടുകൊണ്ട് ആ വഴിയിൽ നടക്കുന്ന യുവാവ് ചെറുപ്പക്കാരൻ അവന്റെ നല്ല മനസ്സാണ് നല്ല മനസ്സാണ് എന്തോ ആ വീട്ടിന്റെ അകത്ത് അപകടം പറ്റി അവിടെ ആരുണ്ടോ ഇല്ലെന്നറിയില്ല ആ ചെറുപ്പക്കാരൻ വീട്ടിന്റെ പരിസരത്തോടി അതാ ഡോറിന്റെ ഡോറിന്റെ അടുത്ത് പോയി നിന്നപ്പോഴും പെണ്ണ് അട്ടാസിച്ച് കരയുന്നുണ്ട് ആ പെട്ടെന്ന് ഡോറ് ആ ഡോറിന്റെ അകത്തേക്ക് വീടിന്റെ അകത്തേക്ക് അവൻ കടന്നോ കടക്കലോടുകൂടി ആ പെണ്ണ് വന്നിട്ട് പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് ആ ഡോർ അടച്ചിട്ട് താക്കിട്ട് താവിട്ട് പൂട്ടിക്കളഞ്ഞു താവിട്ട് പൂട്ടിക്കളഞ്ഞു എന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഈ പെണ്ണ് അവളെ ശരീരത്തിന്റെ കുപ്പായങ്ങൾ ബട്ടണുകൾ എടുത്തു മാറ്റി ആ പെണ്ണിന്റെ ശരീരം സൗന്ദര്യവതിയായ പെണ്ണിന്റെ ശരീരം ആ ശരീരം മുഴുവനും ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു മക്കളെ പക്ഷേ കണ്ടോ ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കാതെ ഖുർആൻ പറഞ്ഞു നബിയേ തങ്ങൾ മുഅ്മിനീങ്ങളായ ആണുങ്ങളോട് പറയണം അവരുടെ കണ്ണിന്റെ മുമ്പിൽ ഹറാമായിരിക്കുന്ന കാണാൻ പറ്റാത്ത അന്യ സ്ത്രീയോ അന്യ സ്ത്രീയുടെ ശരീരമോ കാണുന്ന അവസ്ഥ വന്നാൽ അവരെ കണ്ണ് ചിമ്മിക്കളയണം കണ്ണ് മൂടിക്കളയണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതാ ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ പേടിക്കുന്ന ചെറുപ്പക്കാരൻ സുബ്ഹാനല്ലാഹ് കണ്ണിങ്ങനെ ഇരുട്ടാക്കി ആ പെണ്ണിന്റെ ശരീരം നോക്കുന്നില്ല ആ പെണ്ണിവന്റെ മുമ്പിൽ ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി കളിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ റബ്ബിനെ പേടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി എന്നിട്ട് നിങ്ങൾ നോക്കണം ആ പെണ്ണ് ഒരു നിലക്കും ഇവനെ വിടുന്നില്ല എന്ന് കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ റൂമിന്റെ ഉള്ളിൽ ഒരു മൂലക്കിരുന്നിട്ട് മൂത്രൊഴിക്കുന്നു കാഷ്ടിക്കുന്നു ബാത്റൂമിലല്ല ഈ റൂമിൽ ആ ചെറുപ്പക്കാരൻ തുണിങ്ങ ഉയർത്തി കുത്തിരുന്ന് കാട്ടിക്കുന്നു മൂത്രമൊഴിക്കുന്നു ആ മൂത്രിച്ച മൂത്രം കയ്യിലെടുത്ത് കാഷ്ടം കയ്യിലെടുത്തിട്ട് ഇവന്റെ ശരീരത്തിലേക്ക് മുഴുവനും തടങ്ങി കാഷ്ടവും മൂത്രവും എടുത്തിട്ട് ഈ ബാല്യക്കാരൻ അവന്റെ ശരീരത്തിൽ മുഴുവനും തടങ്ങി അവന്റെ ശരീരം മുഴുവനും മൂത്രം കൊണ്ട് കാഷ്ടം കൊണ്ട് നാറുകയാണ് ഈ പെണ്ണിന് തൊടാൻ വേണ്ടി സ്ഥലമില്ല നിങ്ങൾ ആലോചിക്കണം ആരെ പേടിച്ചു അല്ലാഹുവിനെ പേടിച്ചു റബ്ബിനെ പേടിച്ചു ഓ എന്റെ ചെറുപ്പക്കാരെ വാട്സപ്പിലൂടെ നെറ്റിലൂടെ അന്യ പുരുഷ പെണ്ണുങ്ങളെ കണ്ടിട്ട് അവളോട് സംസാരിക്കുകയും അവളെ വോയിസ് മെസ്സേജ് നിനക്ക് വരികയും അത് കേൾക്കുകയും ചെയ്യുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടോ പഠിച്ചോ അതുപോലെ ഓ മുസ്ലിം പെൺകുട്ടികളെ നിന്റെ വീട്ടിലുള്ള മൊബൈൽ വാട്സപ്പിലൂടെ നെറ്റിലൂടെ എവിടെയുള്ള ചെറുപ്പക്കാരന് നീ പ്രേമിച്ചിട്ട് അവന്റെ ഫോട്ടോ നിന്റെ വാട്സപ്പിലൂടെ നിനക്ക് വന്നിട്ട് അവന്റെ ശബ്ദം വോയിസ് നീ കേട്ടിട്ട് അങ്ങനെ അവന്റെ ശരീരം നിനക്ക് കാണിച്ചിട്ട് നിന്റെ നെഞ്ചും നിന്റെ ശരീരം അവനിക്ക് അങ്ങോട്ട് കാണിക്കുന്നു അങ്ങനെ സമയം കളയുന്ന മുസ്ലിം ഉമ്മത്തി പോളില്ലേ അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ ആ നടക്കുള്ള സകല വാട്സപ്പുകളും സകല നെറ്റുകളും ഹലാക്കിന്റെ കൊടിയാണത് മാഷത്തിന്റെ കൊടിയാണത് ഈ ഞാനൊരു സ്ഥലത്ത് കണ്ടു
ഇന്നലെ ഞാൻ കുത്തുപദൂലുവ എന്ന് പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് അവൻ പ്രേമിക്കുന്ന ഏതോ ഒരു പെണ്ണിനിക്ക് അയച്ചു കൊടുക്കുന്നു, വാട്സപ്പിലൂടെ നെറ്റിലൂടെ അയച്ചു കൊടുക്കുന്നു. എന്താണ് സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുന്നത്? ആ ചെറുപ്പക്കാരന്റെ മുട്ടിന്റെയും പൊക്കിന്റെ ഇടയിലുള്ള സ്ഥലം നഗ്നമായ ചിത്രം, ഹരയിലൊന്നുമില്ലാതെ മുട്ടുപൊക്കിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ആ പെൺകുട്ടിക്ക് ഇവൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. അവൾ അങ്ങോട്ടത് കണ്ട് സന്തോഷിക്കുന്നു, എന്നിട്ട് ആ പെണ്ണിങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു അവളെ നെഞ്ഞു മുതൽ അവളെ മുട്ടു വരെയുള്ള സ്ഥലങ്ങൾ നഗ്നമായ ചിത്രം ഈ പെൺകുട്ടി അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. ഇത് ഉപ്പാ നീ അറിഞ്ഞിട്ടില്ല, ഉമ്മാ നീ അറിഞ്ഞിട്ടില്ല, നിന്റെ മക്കൾക്ക് നീ കൊടുത്ത വാട്സപ്പിൽ മൊബൈലിലൂടെ നെറ്റിലൂടെ വാട്സപ്പിലൂടെ പാതിരാ സമയത്ത് നിന്റെ മകൾ ഡിഗ്രി പഠിച്ച മകള് മകന് ഏതോ നാട്ടിലുള്ള ആണിനെയും പെണ്ണിനെയും പ്രേമിച്ചിട്ട് നഗ്നമായ അവരുടെ ശരീരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ട്യൂമർ വരാതിരിക്കോടോ, ഇവിടെ ക്യാൻസർ വന്നിലാകും, ഈ നാട് നശിക്കാതിരിക്കോ. ഈ നിലക്ക് പച്ച പച്ച ഹറാമുകള് ഈ ഉമ്മത്തിന്റെ വീടുകളിൽ ആരെയും പോടിയില്ലാതെ നടക്കാൻ തുടങ്ങിയില്ലേ? ഞങ്ങളാണ് മക്കളെ നീക്കാക്കണേ അല്ല, ഞങ്ങളെ പെണ്മക്കളെ നീക്കാക്കണേ അല്ല, ഏതെങ്കിലും പെണ്ണിന്റെ ഔറത്ത് കൊണ്ട് സന്തോഷിക്കുന്ന ആൺമക്കളെ തരല്ലേ അല്ല, ആൺമക്കളെ ഔറത്ത് കണ്ട് സന്തോഷിക്കുന്ന പെൺമക്കളെ തരല്ലേ റബ്ബേ. ഇത് മുഴുവനും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, കാണാൻ പറ്റിയതല്ലത്, പക്ഷേ കാണാൻ നമുക്ക് ആവശ്യം വന്നു. ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്ക് മൊബൈൽ തുറന്ന് കാണിക്കുന്നു ഉസ്താദ്, ഒരു പെണ്ണിന് ആൺ എനിക്ക് അയച്ചു കൊടുത്തത്, ഒരു പെണ്ണ് അങ്ങോട്ട് അവൻ സ്നേഹിക്കുന്ന ആണിക്ക് അയച്ചു കൊടുത്തത് കണ്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഈ ചെറുപ്പക്കാരൻ അവന്റെ ശരീരത്തിലേക്ക് കാഷ്ടവും മൂത്രവും തേച്ച് മുഴുവനും നാർന്ന് ആ പെണ്ണ് പെട്ടെന്ന് ഡോറ് തുറന്ന് എടാ പ്രാന്ത, നിനക്ക് പ്രാന്താണ്, കാഷ്ടവും മൂത്രവും എന്റെ റൂമിന്റെ ഉള്ളിൽ നീ കാട്ടിച്ച്, ഇത് ബാത്റൂമല്ല, ഈ കാട്ടിച്ച കാട്ടത്തിനെയും മൂത്രത്തിനെയും നിന്റെ ശരീരത്തിൽ മുഴുവനും അത്ര വരട്ടും പോലെ നീ പെരട്ടി പ്രാന്ത എന്ന് പറഞ്ഞു. ഡോറ് തുറന്ന് ആ ചെറുപ്പക്കാരൻ ആ വീട്ടിന്റെ ഉള്ളിൽ പുറത്തേക്ക് ചാടി സിംഹത്തിനെ കണ്ടു ഓടുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഓടുകയാണ് സുന്ദരിയായ സുമുഖിയായ ഒരു പെണ്ണ് നിന്നെ പ്രേമിച്ച് അങ്ങോട്ട് വിളിക്കുമ്പോൾ എടോ നീ പറഞ്ഞു ഞാൻ അല്ലാഹുവിന് പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് മാറിപ്പോയാൽ നാളെ അർശിന്റെ തണല് മനുഷ്യന്റെ തലച്ചോറ് പറിച്ചിട്ട് മൂക്കുന്ന ചെലവും ചീഞ്ചലവും മൂക്കട്ടിയും ഒരിച്ചിട്ട് തലച്ചോറ് പറിച്ചിട്ട് ആളുകളെ മഴയിൽ ആ നിലക്ക് നട്ടം തിരിയുമ്പോൾ ഈ അന്യ സ്ത്രീയുടെ ശരീരം കാണുമ്പോ അതിനെ തൊട്ട് അല്ലാഹുവിന് പേടിച്ച് ഓടിയ ചെറുപ്പക്കാരാ നീ അർശിന്റെ തണലിലാണെന്ന് ഹബീബായ പൊന്നു മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ ഓടി ഓടിയിട്ട് പോയിട്ട് അവിടെ ഒരു പുഴയിൽ പോയിട്ട് കുളിച്ചു, എല്ലാം മുങ്ങിയില്ല, കാഷ്ടത്തിൽ മൂത്രത്തിൽ തുണിക്കുപ്പായ അലക്കി അലക്കിട്ട് കുളിച്ചു, കുളിച്ചിട്ട് ആ പുഴയിൽ നിന്ന് തുണിക്കുപ്പായെല്ലാം ഉണക്കി ഉണക്കിയിട്ട് കുളിച്ചിട്ട് ആ പുണിക്കുപ്പായ തുണിക്കുപ്പായ ഇട്ടിട്ട് വന്നു. ആ വരുമ്പോള് അവന്റെ ശരീരത്തിൽ നിന്നിട്ടും അവന്റെ വസ്ത്രത്തിനും വല്ലാത്തൊരു സുഗന്ധം. കഅബത്തിന്റെ അടുത്ത് പോയപ്പോ ഊത് വണക്കുന്ന കേട്ടിനോ, അത്രൂത് കഅബത്തിന്റെ അടുത്ത് ആ മണം കാണാം. ഇതിനേക്കാളും വലിയ സുഗന്ധമായ മണം ഇവന്റെ ശരീരത്തിൽ ഇവന്റെ വസ്ത്രത്തൊന്നും അടിക്കുന്നു. ഇവൻ പള്ളിയിൽ പോകുമ്പോ വല്ലാത്ത മണമാണ്, എവിടെ പോകുമ്പോഴും മണം ആണ്. ആ മണം കുളിച്ചപ്പോൾ പോകുന്നില്ല, ആ വസ്ത്രം അലക്കിയപ്പോൾ പോകുന്നില്ല. എന്താണ് മക്കളെ ഈ മണം? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സുഗന്ധമല്ലേ? എന്തുകൊണ്ട് ഒരു അന്യ സുന്ദരിയായ സുമുഖിയായ ഒരു പെണ്ണ്
അവളെ സൗന്ദര്യം കാണിച്ചിട്ട് ഇവന് അതിൽ കൊടുക്കാൻ നോക്കിയപ്പോൾ സ്വന്തം ശരീരത്തിലേക്ക് കാഷ്ടവും മൂത്രവും തേച്ചിട്ട് പെരട്ടിയിട്ട് രക്ഷപ്പെട്ടില്ലേ? ആ രക്ഷപ്പെട്ട ചെറുപ്പക്കാരനെ അല്ലാഹു ദുനിയാവിൽ തന്നെ സ്വർഗത്തിന്റെ സുഗന്ധം കൊടുത്തുപോയി. യൂസുഫ് നബി അലൈഹിസ്സലാം ആ കാലഘട്ടത്തിലുള്ള വലിയൊരു പണ്ഡിതനതാ. സ്വപ്നത്തിൽ കാണുന്നു ഒരാളെ, ആരെ? ഈ ചെറുപ്പക്കാരനെ കാണുന്നു. അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്തേ പറഞ്ഞു വന്നത്? അല്ലാഹുവിനെ പേടിച്ച്, അല്ലാഹുവിനെ അറിഞ്ഞു. നമ്മുടെ യുവാക്കളും യുവതികളും ചെറുപ്പക്കാരും ഒക്കെ ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. തമ്മിൽ സ്നേഹം, ചാർച്ച ബന്ധം, കുടുംബ ബന്ധം, ഈ ഉമ്മത്ത് തമ്മിലുള്ള ബന്ധം, നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള മറ്റ് സമുദായങ്ങള്, ഹിന്ദു സുഹൃത്തുക്കൾ, ക്രിസ്ത്യാൻ സുഹൃത്തുക്കൾ, മറ്റ് ജാതി മതസ്ഥർ, അവരെല്ലാം മനുഷ്യരായി കണ്ട് ഫിഖ്ഹിന്റെ കിതാബിൽ എഴുതി, നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അമുസ്ലിമായ മനുഷ്യൻ, ഒരു ഹിന്ദു സുഹൃത്ത് മരണപ്പെട്ടു പോയാൽ, ഒരു ക്രിസ്ത്യാനി മരണപ്പെട്ടു പോയാൽ, ആ വീട്ടിലേക്ക് മയ്യത്ത് അവന്റെ ആ ജനാസ മയ്യത്ത് കാണാൻ പോകാം, 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 കാണാം. മറ്റൊരു മതക്കാരനല്ലേ എന്ന് പറഞ്ഞിട്ടല്ല ഈ ഉമ്മത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു നമ്മളെ, നമ്മളെ മക്കൾ, ഈ പെണ്ണുങ്ങൾ, ചെറുപ്പക്കാരൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹുവിന്റെ പേടിയുള്ള ഹബീബായ റസൂലുള്ളാഹിന്റെ സുന്നത്തിലെ കഴിവിന്റെ പരമാവധി. അപ്പൊ വയലെന്ന് പറഞ്ഞ് ഞാൻ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നൂറുക്കു നൂറ് എടുത്തിട്ടല്ല പറയുന്നത്. നൂറുക്കു നൂറ് പോയിട്ട് 50% നമുക്ക് എടുക്കാൻ, പക്ഷെ എന്നാലും കഴിയുന്നത്ര നമ്മളെ വേഷത്തിലും, നമ്മൾ മുടി കളയുന്നിടത്തും, ഞങ്ങൾ വസ്ത്രം ധരിക്കുന്നിടത്തും, ഞങ്ങൾ കുടിക്കുന്നിടത്തും, തിന്നുന്നിടത്തും വരെ ഹബീബായ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ, നടപടിനെ തള്ളിപ്പറയാതെ ഇടത്തെ കൈകിട്ട് തിന്നിട്ട് അപ്പൊ പറഞ്ഞേ വലത്തെ കയ്യിൽ തിന്നു മോനെ, അത് നാക്ക് കൊന്നിട്ടുണ്ട്, ഏ കയ്യിൽ തിന്നങ്ങ് പോനെ വയറ്റക്ക്, ഈ നിലക്ക് നീ സംസാരിച്ചു പോയാൽ അപകടം വരും. ഹബീബായ റസൂലുള്ളാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു സുന്നത്തിനെ നീ മരിപ്പിക്കുമ്പോ, ഒരു സുന്നത്തിനെ നീ ഇല്ലാണ്ടാക്കുമ്പോ അവിടെ വരുന്നൊരു വിദേഹത്താണ്, അനാചാരമാണ്, തെറ്റാണ്. ആ തെറ്റ് നീ ചെയ്തിട്ട് സന്തോഷിപ്പിക്കുന്നത് ആരെ? ഷൈത്താനെ. ഒരു സുന്നത്തിനെ നീ മരിപ്പിച്ചിട്ട് വേദനിപ്പിക്കുന്നത് ആരെ? അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും. വേണ്ട, അല്ലാഹു നമ്മളെ കാക്കട്ടെ പടച്ചുറപ്പിനെ പേടിച്ച്. ഐക്യത്തോടും യോജിപ്പോടും സ്നേഹത്തിലായി അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമികളായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ധീരരായി മഹത്തുക്കളായ നമ്മുടെ നേതാക്കളെയും പണ്ഡിത മഹത്തുക്കളെ ഒക്കെ അനുസരിച്ചുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചുകൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടവരെ പൊരുത്തപ്പെടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കണം എന്നീ സമയത്ത് ഓസിയത്ത് ചെയ്തുകൊണ്ട് ഏകദേശം 8:30 നമ്മൾ സ്റ്റേജിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 10:30 രണ്ടു മണിക്കൂറിനേക്കാൾ ഏറെ നിങ്ങൾക്ക് ഇരിക്കാനും കഴിയില്ല. ഞാൻ ബഹുമാനപ്പെട്ട നമ്മളെ ഖത്തീബ് ഉസ്താദിനോട് പറഞ്ഞത് 8 തുടങ്ങി, നമ്മളെ സമയം ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങളും ചിലപ്പോ മണി നോക്കിയിട്ട് നാസ്ത ആക്കാറ, ചില ആളുകൾ മണി നോക്കിയിട്ട് എണിക്കാൻ വേണ്ടി നീയത്ത് വെച്ചതുപോലെയുണ്ട്. ഞാൻ കൂടുതൽ സമയം നീട്ടുന്നില്ല. ഞാൻ എല്ലാരടുത്തും പറയാറുണ്ട് 1.5 മണിക്കൂർ 2 മണിക്കൂറിനേക്കാൾ ഏറെ ഈ സമയത്ത് ആരും ഇരുത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി നാളെ നിങ്ങൾ വരുമ്പോൾ താമസിച്ചുകൂടാ. 8 തന്നെ തുടങ്ങി 10 തന്നെ അവസാനിപ്പിക്കുന്ന ഏറെ വന്ന ഒരു 5 10
പത്തോ മിനിറ്റ് അപ്പുറം പോയാൽ പത്ത് പത്തേ കാലാകുമ്പോൾ നിർത്തുന്ന ഒരു സ്വഭാവത്തിൽ തന്നെ കുറച്ച് ദിവസമാവട്ടെ ഏറെ ആവട്ടെ നമ്മുടെ പരിപാടികൾ നടത്തണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരാളും എണീച്ചു പോകണ്ട, നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് ഹബീബായ റസൂലുള്ളാഹിന് ഒന്ന് മദീനയിലേക്ക് ചിന്തിച്ചുകൊണ്ട് മദീനയിലേക്ക് നമ്മളെ കൽബിനെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സലാത്തും സലാമും ചൊല്ലി. നമ്മളത് സലാത്തിന്റെ വാർഷികമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആ മുത്തുനബിനെ തവസ്സുലാക്കി. നമുക്ക് വരുന്ന ആഫത്ത് ബലാല് മുസീബത്ത് ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ മരിച്ച മോനിന്റെ ദുആ കഴിയുമ്പോ മകന്റെ മയ്യത്ത്, എന്തായിരിക്കും ആ കുടുംബത്തിന്റെ കഥ? ഞാൻ മയ്യത്ത് കാണാൻ വേണ്ടി പോയി നോക്കുമ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ വേറെ ഒരാൾ കിടക്കുന്നു, എന്നെ കൊണ്ടുപോയി കാണിച്ചു. അതാരി അറി, ഞങ്ങളെ അളിയാക്കാം. എന്ത്, ഒരു ഭാഗം സൈഡില്ല, എത്ര കൊല്ലായി മോന് അയാളാട് കിടക്കുന്നുണ്ട്, അയാൾ കിടന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകട്ടെ റഹ്മാനെ. ഇപ്പൊ വിളിച്ചിട്ട് ചെറുപ്പക്കാരൻ ഇന്നലെ പറയുന്നു, അവന്റെ മകൾ പ്രസവിച്ചിട്ട് പ്രസവിച്ച കുട്ടി കാസർഗോഡുണ്ട് ആശുപത്രിയിൽ, ഉമ്മ മകലാപുരത്തുണ്ട്, ഐസുവിലുണ്ട്. 95% ഡോക്ടർമാർ കൈവച്ചിട്ടുണ്ട്. അല്ലാഹുവേ ചെറിയ മൂന്ന് കുട്ടികൾ ഇപ്പോൾ പ്രസവിച്ചൊരു ചെറിയ കിടാവുണ്ട് റബ്ബേ, ആ കുട്ടിക്ക് മുല കൊടുക്കാൻ, ആ മക്കൾക്ക് ഉമ്മാന്ന് വിളിക്കാൻ, ആശുപത്രിയിൽ ഐസുവിൽ കിടക്കുന്ന ആ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആയുസ് കൊടുക്കണേ അല്ലാ. എത്ര പേജാറ്, എത്ര പേജാറ്. നാളും ഇതന്നെ വിളിച്ചു പറയും കേട്ടാ, നമുക്കൊന്ന് റസൂലുള്ളാഹിന്റെ പേര് സലാത്ത് ചൊല്ലി അല്ലാ നമ്മളെ കാക്കാൻ വേണ്ടി. നമുക്കൊന്ന് ദ്വാരക്കാം, വേറൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. നിന്റെ പൈസ കൊണ്ട് എന്താക്കിയതും കഴിയില്ല, നിന്റെ ഈ ബോഡി കൊണ്ട് എന്താക്കിയതും കഴിയില്ല. ഈ ബോഡിക്ക് ഒരു ഗ്യാരണ്ടിയില്ല. അല്ലാഹിന്റെ ഹബീബിനെ വിളിച്ചിട്ട് ഹബീബിന്റെ മേൽ സലാത്തു സലാമും ചൊല്ലിയിട്ട് ഒന്ന് നമുക്ക് ദ്വാരക്കാം. നമുക്കായാലും മരിക്കണം, മരിക്കുന്ന സമയത്ത് അല്ലാഹു ഈ നിലക്കുള്ള കഷ്ടപ്പെടുന്ന രോഗം തന്നിട്ട് നമ്മളെ പരീക്ഷിക്കാണ്ട് മരിക്കുന്നത് വരെ നമുക്ക് ശരീരത്തിൽ തന്ന ആഫിയത്തെല്ലാം അല്ല നിലനിർത്തിയിട്ട് ഇടക്ക് വെച്ച് ഒന്നും എടുത്തു കളയാതെ നമ്മളെ പുരക്കാർക്ക് കഷ്ടമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നമ്മളെ തീട്ടവും കാഷ്ടവും മൂത്രവും ഉള്ള പായിൽ പോയിട്ട് ഞങ്ങളെ കുളിപ്പിക്കാൻ ആളില്ലാതെ ഡയാലിസ് ചെയ്തിട്ട് വയറ് വീർത്തിട്ട് മരിക്കുന്ന അവസ്ഥ അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. അതിനു വേണ്ടി ഇൻഷാ നമുക്കൊന്ന് ദ്വാരക്കാം. എല്ലാവരും അവിടുന്ന് എണീച്ചിട്ട് നിന്നിട്ട് ഇങ്ങോട്ട് വന്നാലും ആരും എല്ലാരും ഹദീനത്തുനിന്ന് ഹബീബായ റസൂലുള്ളാഹ് ഒന്ന് കണ്ടിട്ട് സന്തോഷിക്കണം. എല്ലാവരും ഇങ്ങോട്ട് വരും. അങ്ങനെ ഒന്നും കച്ചവടം എല്ലാവരും ഇങ്ങോട്ട് വരും. ആ കസാല കുറച്ച് കുറുസ് കുറച്ചും മലക്കാർ ബേക്കലേക്ക് വെച്ചോളി മക്കളെ. എല്ലാ കുറിച്ചും പിന്നെ കയ്യിൽ അടുത്തുള്ള ആ നിങ്ങൾ ഇപ്പൊ തന്നെ വാഴൻ്റെ വേണ്ടിട്ടുന്നല്ലേ ആ റബ്ബ ഭയ്യ ഇതുവാ കഴിയുമ്പോ നിങ്ങൾക്ക് പോയിറാന്നല്ലേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഇപ്പറുള്ള കസാല മാത്രം അപ്പുറം വെക്കി, ബാക്കിയെല്ലാം പിന്നെ വെക്കാൻ ശാപം. നിങ്ങൾ കസാല ഒത്തര വെക്കാൻ വേണ്ടി ഇപ്പൊ പോണ്ട, ഇത്തോട്ട് മുട്ടയുള്ള കസാല കുറച്ച് ബേക്കലേക്ക് ആക്കിയിട്ട് എല്ലാവർക്കും നിൽക്കാൻ വേണ്ടി ജാഗ്രത. ബാക്കി കസാല പിന്നെ എടുക്കാൻ ശാപം. സമയം ആയിട്ടില്ല, പത്ത് മണി പത്തേ പത്തായിട്ടുള്ളൂ. ശാപം ഇങ്ങോട്ട് അടുത്തിട്ട് വരും, അടുത്തിട്ട് വരും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സലാത്ത് നല്ല ജോറിൽ ചൊല്ലി. മുഹമ്മദുർ റസൂലുള്ളാ റബ്ബേ, ഒരു അപകടം പിടിച്ച രോഗം ഈ സദസ്സിലുള്ള ആണ് പെണ്ണുങ്ങൾക്ക് നിന്റെ ഹബീബായ തങ്ങളെ സലാത്തിന്റെ വാർഷികത്തിന് വന്ന ഒരാളെയും ഈ ആശുപത്രിയിൽ കിടത്തിയിട്ട് ലക്ഷങ്ങളും പതിനായിരങ്ങളും കൊടുത്തിട്ട് പൊര വിറ്റിട്ട് ഉള്ള പൊന്നെല്ലാം വിറ്റിട്ട് കടത്തിൽ മുങ്ങിയിട്ട് സോക്കട് കുടിച്ച് മരിക്കുന്ന അവസ്ഥ തരാതെ അല്ലാ നീ ഞങ്ങൾക്ക് ഈ മജ്‌ലിസിന്റെ കാരണം ആഫിയത്ത് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങളെ മുമ്പിൽ കുറെ രോഗികളെ കാണും, ഞങ്ങൾക്ക് പേടിയാകും.